नमस्कार शंगुटी दासिन्റെ അപകടത്തിൽ ദുരൂഹതകളുണ്ട് എന്ന വാർത്ത തിയറി മാത്രമാണ് എന്ന് ബിജെപി നേതാക്കൾ ദുരൂഹത തിയറിയുടെ ഉപജ്ഞാതാക്കളോടാണ് എന്തിലും ഏതിലും ദുരൂഹത ആരോപിക്കുന്നത് ഒരുതരം മനോരോഗമാണ് ആർക്ക് അപകടം പറ്റിയാലും അതിനു പിന്നിൽ ജിഹാദ് ആരോപിക്കുന്നത് സ്വയം പരിഹാസ്യരാകാനേ ഉപകരിക്കൂ എന്ന് തിരിച്ചറിയണം ഒപ്പം അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതവും കണക്കിലെടുക്കണം പുറത്തിറങ്ങി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം കൊല്ലപ്പെടാൻ പോകുന്നവരാണ് എന്ന സന്ദേശം സമാജത്തിൽ നിരാശയും ഭീതിയും മാത്രമാണ് ഉണ്ടാക്കുക എന്ന് സന്ദീപ് വജസ്പതിയാണ് മർനാടനെ പരാമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് ശംഗുവിന് അപകടം പറ്റിയെന്നത് യാഥാർത്ഥ്യമാണ് നിലവിൽ ഒരു ദുരൂഹതയും അതിൽ ആരോപിക്കാനില്ല വാഹന അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് ഇത് സ്ക്രീനിൽ വലത്ത് നിന്ന് ഇടത്തേക്കാണ് ശംഗുവിന്റെ വാഹനം പോകുന്നത് ബൈക്കിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് വാഹനം നിയന്ത്രണം വിട്ട് മുന്നിലുള്ള ബൈക്കിൽ ഇടിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അതിനപ്പുറം ഒന്നും കാണാനില്ല മറിച്ചൊരു നിഗമനത്തിൽ എത്തണമെങ്കിൽ ശംഗുവിന് ബോധം തെളിയണം അപകടത്തെ തുടർന്ന് അര മണിക്കൂർ ചോരവാർന്ന് റോഡിൽ കിടന്നു എന്നൊക്കെയുള്ളത് മർനാടന്റെ ഭാവന മാത്രമാണ് എന്നാണ് സന്ദീപ് വജസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അതും ചികിത്സ വേണ്ട മറ്റൊരു മനോഭാവമാണ് എന്നും പറഞ്ഞിരിക്കുന്നു അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ അര കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ സുഖം പ്രാപിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ വേണ്ടത് ദുരൂഹത തിയറിയല്ല പ്രാർത്ഥനയാണ് ആത്മവിശ്വാസമാണ് ധൈര്യമാണ് ഇതായിരുന്നു സന്ദീപ് വജസ്പതിയുടെ കുറിപ്പ് ഇതിൽ അപകടത്തിൽ ദുരൂഹത കൊണ്ടുവരുന്നത് മർനാടനാണ് എന്നും ചികിത്സ മർനാടന് വേണമെന്നുമാണ് സന്ദീപിന്റെ വാദം എന്നാൽ ആർഎസ്എസ് മുഖപത്രമായ ജന്മഭൂമിയും ശങ്കുട്ടിദാസിന്റെ അപകട വാർത്ത നൽകിയിട്ടുണ്ട് അതിൽ മർനാടൻ നൽകിയതെല്ലാം ഉണ്ട് എന്നതാണ് വസ്തുത പുതിയ കാര്യങ്ങളും പറയുന്നു ജന്മഭൂമി ഓൺലൈൻ സൈറ്റിൽ വന്ന വാർത്തയിലാണ് ശങ്കു സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു വാഹനത്തിലോ ഡിവൈഡറിലോ ഇടിച്ചു എന്ന പ്രാഥമിക നിഗമനമുള്ളത് എന്നാൽ അപകടത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് തൊട്ടുമുൻപ് മറ്റൊരു ശബ്ദം കേട്ടു എന്ന് പരിസരവാസികൾ പറയുന്നുവെന്നും ജന്മഭൂമി വാർത്തയിലുണ്ട് മറ്റേതെങ്കിലും വാഹനത്തിൽ ഇടിച്ച ശേഷം ഡിവൈഡറിൽ ബൈക്ക് വീണ്ടും ഇടിച്ചതാകാം അപകട കാരണമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അപകടശേഷം കുറച്ചുനേരം ശംഗു അവിടെ കിടന്നു എന്നാണ് റിപ്പോർട്ട് പിന്നീട് ഒരു ബിജെപി പ്രവർത്തകനാണ് ശങ്കുട്ടിദാസിനെ തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നും ജന്മഭൂമി വാർത്തയിലുണ്ട് സന്ദീപ് വജസ്പതിയുടെ വാദം മുഖവിലക്കെടുത്താൽ സംഘപരിവാർ പത്രമായ ജന്മഭൂമിയും ചികിത്സ വേണ്ട മറ്റൊരു മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത് എന്നാൽ ജന്മഭൂമിയിലെ വാർത്തയിലെ വാദങ്ങൾ സന്ദീപ് വജസ്പതി വിവാദമായി ഉയർത്തുന്നില്ല ശങ്കുട്ടിദാസിന്റെ അപകടമുണ്ടായ ശേഷം കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും അടുപ്പക്കാരുമാണ് അപകടത്തിൽ ദുരൂഹതകൾ ആരോപിച്ചത് ഇതിൽ ബിജെപി പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത ഇതാണ് മർനാടൻ വാർത്തയായി നൽകിയത് എന്തായാലും ബൈക്ക് അപകടത്തിന്റെ വീഡിയോയും സന്ദീപ് വജസ്പതി പുറത്ത് വിട്ടിട്ടുണ്ട് ഏതോ ഇടവഴിയിൽ നിന്ന് വരുന്ന ശംഗുവിന്റെ വാഹനത്തിലേക്ക് രണ്ട് ബൈക്കുകൾ ഇടിക്കുകയാണ് അതിവേഗതയിൽ വരുന്ന വാഹനങ്ങളെയും കാണാം ഇടവഴിയിൽ നിന്ന് മറ്റേതെങ്കിലും വാഹനം ശംഗുവിനെ ഇടിച്ച് റോഡിലേക്ക് തള്ളിയിട്ടതാണോ എന്ന് പോലും ആ വീഡിയോയിൽ വ്യക്തമല്ല ഈ സാഹചര്യം തന്നെയാണ് ദുരൂഹമാണ് എന്ന് ശംഗുവിന്റെ സുഹൃത്തുക്കൾ ആരോപിക്കുന്നത് സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള ജന്മഭൂമി വാർത്തയിലും നിറയുന്നത് ഈ ദുരൂഹത തന്നെയാണ് ഈ വാർത്ത അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത മർനാടനെ മനോരോഗ ചികിത്സ വേണ്ട മാധ്യമമായിട്ടാണ് സന്ദീപ ചിത്രീകരിച്ചത്